നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് വലൻസിയയോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു റയൽ പരാജയപ്പെട്ടത്. ഈ മത്സരത്തിനിടെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് കടുത്ത രീതിയിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. കളിക്കളത്തിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെതിരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നോണമാണ് മത്സരത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വിനീഷ്യസ് ജൂനിയർക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്ന് പുറത്തു പോവേണ്ടി വന്നത്. അതായത് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ചില കയ്യാങ്കളികൾ നടന്നിരുന്നു. ആ സമയത്ത് വിനീഷ്യസ് ജൂനിയറെ ഏറെ നേരം വലൻസിയ സൂപ്പർ താരമായ ഹ്യൂഗോ ഡൂറോ ഹെഡ്ലോക്ക് ചെയ്യുകയായിരുന്നു. താരത്തിൻ്റെ കഴുത്തിന് പിടിച്ച് പിറകിലേക്ക് വലിക്കുകയായിരുന്നു ഡ്യൂറോ ചെയ്തിരുന്നത്. ഒടുവിൽ വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് റഫറി വാർ സമ്പ്രദായം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. വാർ റഫറിയായിരുന്ന ഇഗ്ലേഷ്യസ് വില്ലനവ വിനീഷ്യസിനെ മാത്രം കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയായിരുന്നു. അതായത് വിനീഷ്യസിനെ ഡ്യൂറോ ഹെഡ്ലോക്ക് ചെയ്യുന്ന ആ ഒരു രംഗങ്ങൾ അദ്ദേഹം വാർ മോണിറ്ററിൽ കാണിച്ചിരുന്നില്ല, മറിച്ച് വിനീഷ്യസ് തള്ളുന്നത് മാത്രമാണ് വാർ റഫറി കാണിച്ചിരുന്നത്. ഇതേ തുടർന്ന് മത്സരത്തിലെ പ്രധാന റഫറി വിനീഷ്യസ് ജൂനിയർക്ക് മാത്രം ആ ഒരു റെഡ് കാർഡ് നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇത് വലിയ രൂപത്തിൽ വിവാദമായി. വാർ റഫറി പക്ഷപാതം കാണിച്ചു എന്ന് ആരോപിക്കപ്പെട്ടതോടുകൂടി സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഇതിലൊരു നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ആ റഫറിയായ ഇഗ്ലേഷ്യസിനെ പുറത്താക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അടുത്ത സീസണിൽ റഫറിങ് സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല. ഇദ്ദേഹത്തെ കൂടാതെ 4 റഫറിമാരെയും തൽസ്ഥാനത്ത് നിന്ന് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ നീക്കം ചെയ്തിട്ടുണ്ട്. വാർ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും വിനീഷ്യസിൻ്റെ വിഷയത്തിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതോടുകൂടി സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.